നടൻ എം എൽ എ പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണം. ഈ ജപ്തിക്ക് വേണ്ടി ആളുകൾ വന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വിഷയം അറിയുന്നത്, ഞാൻ ആരക്കുഴ പഞ്ചായത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകൻ സിദ്ദിഖാണ് എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞു ഇങ്ങനെ കുട്ടികളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്, കുട്ടികളെ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി അവർക്ക് പോകാനിടയില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതിൻ്റെ അകത്ത് ഒരു അഭിഭാഷകൻ എന്നാലേ എനിക്കും അറിയാം ജപ്തി നടപടികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അവരുടെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് പറഞ്ഞത് അമ്മയില്ല, അച്ഛനും 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 അമ്മയും. അപ്പോൾ ഞാൻ ചോദിച്ചു ജപ്തി നടക്കുമ്പോൾ അവരുണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം മുതലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഹോസ്പിറ്റലാണ്, കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം ബാങ്കുകാരോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പറഞ്ഞിട്ടും അവർ ചെവിക്കൊണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുകയും ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റ് അടക്കമുള്ളവർ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയിക്കുകയും അപ്പോൾ അവരെല്ലാവരും വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പർമാരും നേതാക്കന്മാരും ഒക്കെ അവിടെ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴത്തേനും കുറച്ച് പോലീസുകാർ അവിടെ എത്തി. ഞാൻ ചെല്ലുമ്പോൾ പോലീസുണ്ട്, ഇവിടെ പൊതുപ്രവർത്തകരുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ആ വീടിന് പുറകുവശത്ത് വാതിലുണ്ടായിരുന്നില്ല, പുറകുവശം തുറന്നു കിടക്കുകയായിരുന്നു. അതിന് അവിടെ ബാങ്ക് ഒരു വാതിൽ പ്രത്യേകം കൊണ്ടുവന്ന് പിടിപ്പിച്ച് അവിടെ അടച്ചതിന് ശേഷം അപ്പോൾ കുട്ടികൾ വന്ന് കണ്ടപ്പോൾ, അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ അയൽവക്കത്തെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നെ വന്ന് കണ്ടത്. അവർ പറഞ്ഞു, സാറേ ഞങ്ങളിങ്ങനെ ബാങ്കുകാർ വന്നപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകണേ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവരിന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം അതിന് തുനിയരുത്, കാരണം അവരുടെ അച്ഛൻ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥ ആശുപത്രിയിലാണ്, അച്ഛനും അമ്മയും അവിടെയുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങളാകുന്നത്ര കേണ് പറഞ്ഞിട്ടും അവർ കേൾക്കാതെ വന്ന് ഇത് ബലമായിട്ട് പൂട്ടുകയായിരുന്നു എന്ന് എന്നോട് ആദ്യം പറയുന്നത് അവിടുത്തെ അയൽവക്കത്തുള്ള അമ്മമാരാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ടപ്പോൾ അവരിങ്ങനെ ബാങ്ക് നടപടിയാണ് സി ജെ എം കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് നടപ്പാക്കിയത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഇല്ലീഗാലിറ്റി ഞാൻ ചൂണ്ടിക്കാണിപ്പോൾ മൈനർ ചിൽഡ്രൻ മാത്രമുള്ള ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും അവരെ ഫോഴ്സ്ഫുൾ ആയിട്ട് എവിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ, അൺഅക്സെപ്റ്റബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ അംഗീകരിക്കാൻ കഴിയില്ല. അതിനുശേഷം ഞാൻ സ്വാഭാവികമായിട്ടും ബാങ്ക് റൈറ്റ്ഫുള്ളി ഓർ റോങ്ഫുള്ളി, ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും ബാങ്ക് ഏറ്റെടുത്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് ട്രസ്പാസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നറിയാവുന്ന ആളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ബാങ്കിനെ ബന്ധപ്പെട്ട് നിങ്ങളിത് വന്ന് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പോലീസുകാരോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഞങ്ങൾ വരും, തുറക്കും, ഞങ്ങൾ തുറന്നു കൊടുത്തോളാം പറഞ്ഞു. ഒരു മണിക്കൂർ സമയം ബാങ്കിന് കൊടുത്തു, 8:30 മണിയായിട്ടും ആ പിഞ്ചു കുട്ടികൾ അല്ലെങ്കിൽ നിസ്സഹായരായി അവർ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ആ പൂട്ട് പൊളിക്കേണ്ട സാഹചര്യമുണ്ടായത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സമയം വരെ നിങ്ങൾ ഇതുവരെയുള്ള എൻ്റെ എല്ലാ പ്രതികരണങ്ങളും, അതായത് ഞാൻ ഫേസ്ബുക്കിലടക്കം ഈ വിഷയം സംസാരിച്ച് ഈ വിഷയം അറിയിച്ചപ്പോഴെല്ലാം ഏത് സമയത്ത് നിങ്ങൾ പരിശോധിച്ചാലും ഇതിനൊരു പൊളിറ്റിക്കൽ കളർ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇതിൽ രാഷ്ട്രീയം ഞാനായിട്ട് പറഞ്ഞില്ല.